ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് ധാന്യങ്ങൾ, അതായത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ധാന്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു അത്തപ്പൂവാണ്. അത് ബോട്ടിലിൻ്റെ മുകളിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 ഐറ്റംസാണ്, അതായത് 5 ധാന്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുപരിപ്പ്, പിന്നെ ഉലുവ, പിന്നെ നമ്മുടെ ബ്രോക്കൺ വീറ്റ്, പിന്നെ ഹോഴ്സ് സീഡ്, പിന്നെ കുറച്ച് റൈസ്, ബാസ്മതിയോ കുറച്ച് നീളമായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു വൈറ്റ് റൈസ്. പിന്നെ ഞാനിപ്പോൾ ഒരു അത്തപ്പൂ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് റൗണ്ട് ഒന്ന് ഔട്ട്സൈഡ് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിക്കുകയാണ്. ഇപ്പം ഞാൻ ആ വരച്ച് വെച്ചിരിക്കുന്ന പൂക്കളത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫെവിക്കോള് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ നോർമലി അത്തപ്പ് എങ്ങനെയാണ് ഇടുന്നത്, അതേപോലെ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ഇട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഒന്നര വിട്ടുള്ള കളങ്ങളിൽ ചെറുപരിപ്പാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഉലുവ കൊടുക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 5 സാധനങ്ങളല്ലാതെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ചെറിയ ധാന്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം. ഇപ്പം ഞാൻ ഈ ഒരു കോളത്തിൽ കൊടുക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. ഇനി അടുത്ത ബാലൻസ് ഉള്ള ബാക്കി 4 കോളത്തിലും ഞാൻ അരിയാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കോളത്തിൽ കൊടുക്കുന്ന അരി വന്നിട്ട് നമുക്ക് ലീഫിൻ്റെ ഗ്രീൻ ലീഫിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ അരി തന്നെ ചൂസ് ചെയ്തത്. ഇനി നമുക്ക് ഈ കോളത്തിലെല്ലാം ഉലുവ കൊടുക്കാം. ശരിക്കും ഞാനിത് വളരെ പതിയെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുതലാകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കണം കേട്ടോ. ഇപ്പം നമുക്ക് ലാസ്റ്റ് റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോഴ്സ് സീഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മെയിൻ പോർഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ അനുവദിക്കണം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഫ്ലവറിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മഞ്ഞ കളറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓറഞ്ച് കളറും ആ ഒരു ഫസ്റ്റ് ലൈനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത ഇതളുകൾക്ക് വന്നിട്ട് ഒരു റെഡ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആ റൈസിൻ്റെ പോർഷൻസിൽ മാത്രം ഞാൻ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ആ ഒരു ലീഫിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ആ റൈസ് നമുക്ക് നന്നായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. തിരുവോണപ്പോലീതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുട്ട വണിഞ്ഞൊരുങ്ങി തിരുമേ.